മഹല്ലുകളിൽ യുവജന ശാക്തീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പരുത്തിക്കോട് മസ്ജിദ് മറിയം അങ്കണത്തിൽ വെച്ച് പള്ളിക്കൽ പഞ്ചായത്തിലെ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശത്തെ വിവിധ മഹല്ല് ഭാരവാഹികളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രോഗ്രാം ശ്രദ്ധേയമായി. യൂത്ത് എംപവർമെന്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പേരിൽ പീപ്പിൾസ് ഫൌണ്ടേഷൻ നടത്തിവരുന്ന യുവജന ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഒത്തുകൂടൽ സംഘടിപ്പിച്ചത്. പ്രദേശത്തെ 22 മഹല്ലുകളിൽ നിന്നുള്ള മഹല്ല് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയും മഹല്ലുകളിലെ വിദ്യാസമ്പന്നരായ യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മഹല്ലുകളിലെ യുവതീ യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള ബോധവൽക്കരണവും പരിശീലനവും സാമ്പത്തികമായ സ്കോളർഷിപ്പും നൽകി അവരെ ഉന്നതിയിൽ എത്തിക്കുകയെന്നുള്ളതാണ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പീപ്പിൾസ് ഫൌണ്ടേഷൻ നടപ്പാക്കുന്ന യൂത്ത് എംപവർമെന്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന പ്രോഗ്രാമാണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ളത്. ഈ പരിപാടിയിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ എം അബ്ദുൽ മജീദ് സാർ കൂട്ടിലങ്ങാടി, അതേപോലെ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറി കെ പി അയ്യൂബ് സാർ തിരൂർ, ഇതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ, മുൻ പി എസ് സി മെമ്പർ ഡോക്ടർ വി പി അബ്ദുൽ അമീദ് സാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. 22 മഹല്ലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹല്ല് പ്രസിഡന്റുമാർ, സെക്രട്ടറി, അതേപോലെ മഹല്ലിലെ വിദ്യാസമ്പന്നരായ പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മഹല്ലുകളിലെ യുവതീ യുവാക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാരിലെ ഉന്നത തൊഴിൽ മേഖലയിലേക്കും എത്തിക്കുന്നതിന് വേണ്ട പരിശീലനവും ട്രെയിനിങ്ങും അതേപോലെ തന്നെ സാമ്പത്തികമായ സ്കോളർഷിപ്പും നൽകി ഉന്നത സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കുക എന്നതാണ് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം വർത്തമാനകാലത്ത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്കും യുവതീ യുവാക്കൾക്കുമിടയിൽ വ്യാപകമാകുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതുൾപ്പെടെയുള്ള വിവിധ പദ്ധതികളും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കണമെന്നതും ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമാണ്. മഹല്ലുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സി കെ വി ഫഹീം നടത്തിയ ഖിറാഅത്തോടെ ആരംഭിച്ച പ്രോഗ്രാമിൽ ഡി ഐ സി ട്രസ്റ്റ് വൈസ് ചെയർമാൻ എൻ കെ എം അബ്ദുൽ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൌണ്ടേഷൻ വൈസ് ചെയർമാൻ എം അബ്ദുൽ മജീദ് കൂട്ടിലങ്ങാടി വിഷയാവതരണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പി എസ് സി മെമ്പർ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സലാമത്ത് നഗർ മഹല്ല് പ്രസിഡന്റ് പി കെ അബ്ദുസലാം, പീപ്പിൾസ് ഫൌണ്ടേഷൻ സെക്രട്ടറി കെ പി അയ്യൂബ്, ജമാഅത്തെ ഇസ്ലാമി പ്രാദേശിക അമീർ കെ വി അഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.